ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ വിജയയാത്രയുടെ ഉദ്ഘാടകനായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു കൊണ്ടുവന്നതിനെ ചൊല്ലി കലഹം രൂക്ഷം. ഉദ്ഘാടകനായി യോഗിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപിയിൽ നേരത്തെ തന്നെ രൂപപ്പെട്ട ഭിന്നതയ്ക്കൊടുവിൽ RSS ഇടപെടൽ മേൽക്കോയ്മ നേടുകയായിരുന്നു. യോഗിയെ ഉദ്ഘാടകനാക്കുക വഴി BJP പരിപാടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചടങ്ങായി മാറ്റിക്കളഞ്ഞുവെന്ന് BJPയിലെ ഒരു വിഭാഗം പറഞ്ഞു. യോഗിയുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിന് വർഗീയ നിറം പകർന്നു. സ്വന്തം സംസ്ഥാനത്ത് പതിവായ ന്യൂനപക്ഷ ദളിത് അതിക്രമങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നടക്കുന്ന പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കണമോ എന്ന് നേതൃത്വം ആലോചിക്കേണ്ടതായിരുന്നു. യാത്രയുടെ ക്യാപ്റ്റൻ KSurendranum MT Rameshum ഒഴികെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നേതാക്കൾ ആരും ജാഥയിൽ ഇടം പിടിക്കാത്തതും വിമതപക്ഷങ്ങളെ പാടെ അവഗണിച്ചതും അണികളിൽ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. സുരേന്ദ്രനുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ ജാഥാംഗമാക്കി സമവായത്തിന് വഴി തുറക്കാൻ സംസ്ഥാന നേതൃത്വം കരുതിയിരുന്നെങ്കിലും അതും പാളി. വനിതാ പ്രാതിനിധ്യം ഇല്ലെന്ന ആക്ഷേപം ഒഴിവാക്കാൻ മാത്രം പ്രവർത്തകർക്കിടയിൽ പോലും അറിയപ്പെടാത്ത ഒരു വനിതയെ ജാഥ അംഗമാക്കി. LDFഉം UDFഉം മുന്നണി അടിസ്ഥാനത്തിൽ ജാഥകൾ സംഘടിപ്പിച്ചപ്പോൾ BJP മാത്രം മുന്നണി മര്യാദ പാലിക്കാതെ സ്വന്തം വിജയയാത്രയുമായി ഇറങ്ങിയതിൽ ഘടകകക്ഷികൾ കടുത്ത രോഷത്തിലാണ്. BJP ജാഥയ്ക്ക് അതാതിടത്തെ സ്വീകരണ സ്ഥലങ്ങളിൽ NDAയിലെ ഘടകകക്ഷികളുടെ നേതാക്കൾക്ക് വേണമെങ്കിൽ വന്ന് അഭിവാദ്യം അർപ്പിച്ച് പോകാം. മുമ്പ് കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായിരുന്ന സമയത്തും ഇങ്ങനെയൊരു ജാഥ നടത്തിയപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS ജാഥ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇക്കുറിയും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതേസമയം വലിയ ബഹളത്തിനില്ലെങ്കിലും ശോഭാ സുരേന്ദ്രൻ വിഭാഗം സംസ്ഥാന നേതൃത്വത്തിനോടുള്ള എതിർപ്പ് കടുപ്പിച്ച് തന്നെയാണ്. അടുത്തിടെ കേരളത്തിലെത്തിയ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ശോഭാ സുരേന്ദ്രൻ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാതെ കഴിയും വേഗം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അതിനാരും പുല്ലുവില കൽപ്പിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്.